കണ്ണൻ നായരിലേക്കും കൂടി പോവുകയാണ്. കണ്ണൻ, ഇപ്പോ ഈ ചോദ്യം ചെയ്യൽ 9 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ണൻ, സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ADGP മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്താണ്, എന്തെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണമോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇന്ന് ഇനി ADGP മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ ഇനി സാധ്യതയുള്ള ഒറ്റ കാര്യം, ADGP ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള മാധ്യമങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികരണം നടത്തിയാലായി, അതും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ കൊല്ലം റൂറൽ എസ് പി ഓഫീസിലേക്ക് അദ്ദേഹം വരില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നിലവിൽ ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 1 മണി കഴിഞ്ഞിരിക്കുന്നു. 9:30 വാർത്താ സമ്മേളനം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാനും സാധിക്കുന്നില്ല. നമുക്ക് ലഭ്യമായിരിക്കുന്നവരനുസരിച്ച് ഇന്ന് ഇനി വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യത തുലവും കുറവാണ്. കാരണം ഈ മൊഴികളിലെ ഒരു അവ്യക്തത ഒഴിവാക്കി വ്യക്തമായിട്ടുള്ള മൊഴി ലഭിച്ച ശേഷം മാത്രമായിരിക്കും ADGP വാർത്താ സമ്മേളനം ഉണ്ടാവുക. കാരണം ഈ മൊഴികളിൽ ഏതെങ്കിലും വൈദ്യുതി ഉണ്ടാകുകയും പോലീസിനെ പിന്നീട് അതൊരു തലവേദനയാകുകയും ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നോ, അത് സംസ്ഥാന തലത്തിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും ഒക്കെ തന്നെ വലിയ വിമർശനം നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാർ തലത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കൃത്യമായ വ്യക്തത വരുത്തിയ ശേഷം വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം ADGP ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെയൊക്കെ വരാത്തതാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാർത്താ സമ്മേളനം എന്നുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ കൊല്ലം റൂറൽ എസ് പി ഓഫീസിൽ നിന്ന് മടങ്ങുകയാണ്. ശരി ശരി കണ്ണൻ.